നടന്നവരെ വിധക്കാരന്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. ഇതിൽ ഈശോ പല നിലങ്ങളിൽ വീണ വിത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പാറമേൽ വീണ വിത്തുകളെ കുറിച്ചാണ്. ഇവിടെ ഈശോ പറയുകയാണ്, ചിലത് പാറമേൽ വീണു, അവ പെട്ടെന്ന് മുളച്ചു പൊങ്ങി, നനവില്ലാതിരുന്നുകൊണ്ട് അവ പെട്ടെന്ന് വാടിപ്പോയി എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനുശേഷം ഈശോ ഈ ഉപമയുടെ വിശദീകരണം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പാറപ്പുറത്ത് വീണ വിത്തിന്റെ വിശദീകരണം ശിഷ്യന്മാരോട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്. അതായത്, ചിലര് വചനം കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും, പക്ഷേ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് വീണു പോവുകയും ചെയ്യുമെന്നാണ് ഈശോ ഈ പാറപ്പുറത്ത് വീഴുന്ന അല്ലെങ്കിൽ വീണ വിത്തിന് കൊടുക്കുന്ന വിശദീകരണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വചനം കേൾക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ പലരും ഇന്നിപ്പോ ഈ ഓൺലൈനിൽ പോലും വചനം കേൾക്കുന്നത് ഈ വചനം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോ വചനം കേൾക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട് അല്ലെ, നമുക്കുണ്ട്. പക്ഷേ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ വീണു പോകുന്ന ഒരു അവസ്ഥയുണ്ടോ എങ്കില് നമ്മൾ ഈ പാറപ്പുറത്ത് വീണ വിത്തിന് സദൃശ്യരാണ്. ഒരു തരത്തിലെങ്കിലും നമ്മൾ ഈ പാറപ്പുറത്ത് വീണ വിത്തിന് സദൃശ്യരാണ്. കാരണം എന്താണ്? വചനം കേൾക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോട് വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞാൻ അത് വീണു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്: ഈ പാറപ്പുറത്ത് വീണ വിത്തിന് സദൃശ്യമാണ് എന്റെ ജീവിതമെങ്കില് അതിന് മാറ്റം വരുത്താനായിട്ട് ഞാൻ തയ്യാറാകണം. അല്ലെ, പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ കേട്ട വചനത്തിനേക്കാളും പ്രാധാന്യം ഈ പ്രലോഭനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് അതിൽ ഞാൻ വീണു പോകുന്നത്. സ്നേഹമുള്ളവരെ, അതിൽ നിന്നും മോചിക്കപ്പെടാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം വചനത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.